അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكب نفسي فداء لقبل انت ساكنه فيه اللفاف وفيه الجود والكرم هو الحبيب الذي ترجى شفاعته على الصراط اذا ما زلت القدم وصاحباك فلا انساهما ابدا مني السلام عليكم ما جرى القلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدكني ألا يا رسول الله أنت رجاؤنا وكنت بنا برا ولم تك جافيا فكل شفيعا يوم لا ذو شفاعة بمغن فتيلا سواد بن قاربي صلاة وتسليم و ساداتك العلماك متو متعلمين السهودر سهودر مارك അള്ളാഹു നമ്മളെല്ലാവരെയും ഹബീബായ നബിൻ്റെ മുഹിബ്ബീങ്ങളിൽ പൊരുത്തി തരുമാറാകട്ടെ. സ്വാഗത പ്രസംഗത്തിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാനൊരു നീണ്ട പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കുറഞ്ഞൊരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് തങ്ങളും സംസാരിക്കും. പിന്നെ റഫീഖ് സഹദി ഇൻഷാ അള്ളാഹ് ബായാറ് തങ്ങൾ വരുന്നവരെ റഫീഖ് സഹദി സംസാരിക്കും. ബായാറ് തങ്ങൾക്ക് റഫീഖ് സഹദിൻ്റെ പ്രസംഗം വലിയ ഇഷ്ടവും കൂടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഹബീബായ നബിൻ്റെ മഹബത്ത് നമ്മൾക്ക് എപ്പോഴും വേണം. നബിനെ നമ്മൾ സ്നേഹിക്കണം. തിങ്കളാഴ്ച നോമ്പ് നോക്കൽ സുന്നത്താണ്. നബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗമിൽ ഇസ്നൈനി ഫഖാല ഫീഹി വലിത്തു റവാഹു മുസ്ലിം. തിങ്കളാഴ്ച നോമ്പ് നോക്കൽ സുന്നത്താവാൻ കാരണമെന്താണെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി പറഞ്ഞു, എന്നെ പ്രസവിച്ച ദിവസമാണത് തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ചനെ നിങ്ങൾ ബഹുമാനിക്കണം. എന്നെ പ്രസവിച്ച ദിവസമായ തിങ്കളാഴ്ചനെ നിങ്ങൾ ബഹുമാനിക്കണം. മാസത്തിനെ ബഹുമാനിക്കണം. അതിനെല്ലാം ധാരാളം തെളിവുകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഹബീബായ നബിനെ പ്രസവിച്ച മാസമാണ്. നമ്മൾക്ക് ഹബീബായ നബിൻ്റെ മഹബത്ത് നമ്മളെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് നബിനെ ഉള്ളിഞ്ഞ് നമ്മൾ സ്നേഹിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ നബിനെ സ്നേഹിച്ചവറാവൂ, നമ്മളെ ഈമാൻ രക്ഷപ്പെട്ടവറാവൂ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്ത് ചെയ്തുകൊണ്ട് പേരെടുത്ത് പറഞ്ഞത് അബൂലഹബിനെ മാത്രമാണ്. തബ്ബത്തിയത അബൂലഹബിൻ, അബൂലഹബ് പരാജയപ്പെട്ടവനാണെന്ന് ഖുർആൻ വിവരിച്ച അബൂലഹബിൻ അങ്ങേറ്റ നബിൻ്റെ മൂത്താപ്പയാണ്. നബിൻ്റെ മൂത്താപ്പയായ അബൂലഹബിനെ ഖുർആൻ മുഖേന അബൂലഹബ് പരാജയപ്പെട്ടുപോയി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള അബൂലഹബിന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അബൂലഹബ് മരണപ്പെട്ട് മാസം കഴിഞ്ഞതിന് ശേഷം കിനാബിൽ കണ്ടു. കിനാബിൽ കണ്ട് ചോദിച്ചു അബൂലഹബിനോട്, എന്താ നിങ്ങളുടെ സ്തുതി? ജ്യേഷ്ഠനാണ് അബൂലഹബ്, എന്താ നിങ്ങളുടെ സ്തുതി എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിന് ചോദിച്ചപ്പോൾ അബൂലഹബ് പറയുന്നു, ഞാൻ പരാജയപ്പെട്ടുപോയി. ഞാൻ ഹബീബായ നബിനെ കൊണ്ട് വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ഞാൻ പരാജയപ്പെട്ടുപോയി. നരകത്തിൻ്റെ അവകാശിയായിപ്പോയി. പക്ഷേ നരകത്തിൻ്റെ അവകാശിയാണെങ്കിലും ഞാൻ മുഹമ്മദ് അബ്ദുള്ള എന്നവരുടെ ഭാര്യ, എൻ്റെ സഹോദരൻ്റെ ഭാര്യ ആമിനെ പ്രസവിച്ച സമയത്ത് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന വള്ളാട്ടി വന്ന് എന്നോട് പറഞ്ഞ്, നിങ്ങളെ സഹോദരൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, എന്താണ് കുട്ടിയെന്ന് ചോദിച്ചു. കുട്ടി ആണാണെന്ന് പറഞ്ഞ്. അന്ന് മക്ക ഖുറൈശികൾ പെൺകുട്ടിയാണെന്ന് കേട്ടാൽ ഉടനെ തന്നെ ജീവനോടുകൂടെ കുറ്റുകളെ കുഴിച്ചിടുന്ന കാലമായിരുന്നു.
ജീവനോടുകൂടെ കുട്ടികളെ കുഴിച്ചിടുന്ന കാലമായിരുന്നു അത്. നിങ്ങളെ ഭാര്യ സഹോദരൻ്റെ ഭാര്യ പ്രസവിച്ച കുട്ടി ആണാണ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ സുബൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന വെള്ളാട്ടിനെ ഇത്തൊക്കെ ചൊല്ലിയത് കാരണമായി എല്ലാ തിങ്കളാഴ്ചയിലും എൻ്റെ വിരളിൻ്റെ നിന്നൊരു വെള്ളം വരുന്നുണ്ട്. നബിനെ പെറ്റ ദിവസം കൊണ്ട് ആ സന്തോഷം ഞാൻ ആൺകുട്ടിയാണെന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ സന്തോഷിച്ചതിൻ്റെ പേരിൽ എൻ്റെ വെള്ളത്തെ എൻ്റെ കൈയിൻ്റെ ഇടയിൽ നിന്ന് വിരളിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വരുന്നത് ഞാൻ അത് ഊമ്പി കുടിക്കുന്നുണ്ട്. എനിക്ക് തിങ്കളാഴ്ചയിൽ തരക്കത്തിൽ ശിക്ഷയില്ല. فَمَوَّنُ بِالْعَبْدِ الَّذِي كَانَ عُمْرُهُ بِأَحْمَدَ مَسْرُورًا وَمَاتَ مُوَحِّدًا ഒരു കാഫിറായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി വിശ്വസിക്കാത്ത മനുഷ്യൻ അബൂലഹബ് ചത്തു നരകത്തിലാണ്. പക്ഷേ നബിനെ പ്രസവിച്ച സമയത്ത് ആൺകുട്ടിയാണെന്നതിൻ്റെ പേരിൽ മാത്രം സന്തോഷിച്ചതിൻ്റെ പേരിൽ തിങ്കളാഴ്ചയിൽ അബൂലഹബിൻ്റെ നരകത്തിൽ ശിക്ഷയില്ല എന്ന് വെക്കുമ്പോൾ ഫമല്ലന്നു ബിൽ അബ്ദില്ലദി കാന ഉംറുഹു ബി അഹ്മദ മസ്റൂറൻ വമാത മുവഹ്ഹിദ. ഒരു മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും നബിനെ സ്നേഹിച്ച് മുസ്ലിമായി മരിച്ചു. എപ്പോഴും നബിൻ്റെ മതിഴി പറയലാണ്, മൗലിദ് കഴിക്കലാണ്. നബിൻ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ ഓൻ്റെ സ്ത്രീ എന്തായിരിക്കും? ഓൻ സ്വർഗത്തിൽ തന്നെ. അള്ളാഹു നമ്മളെല്ലാവരെയും ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാർ സഹോദരിമാർ ശ്രദ്ധിക്കണം. റബീഉലവൻ രണ്ടോ മൂന്നോ ആയി, ഇനി റബീഉലവൻ കഴിയുന്നത് വരെ പരയിൽ എല്ലാ ദിവസവും ഒരു ഹദീസെങ്കിലും, മൗലിദിൻ്റെ ഒരു ഹദീസെങ്കിലും പരയിൽ നിർബന്ധമായിട്ട് ഓതണം. ഒരു ഹദീസായിരുന്നാലും മതി. നിങ്ങൾ പുരൻ്റെ പരയിൽ വെച്ച് റബീഉലവൻ കഴിയുന്നവരെ നിങ്ങൾ ചെല്ലണം. അത് നബിൻ്റെ മഹബത്ത് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും ഹബീബായ നബിൻ്റെ മുഹബ്ബിങ്ങളിൽ പെടുത്തുമാറാകട്ടെ. നബിൻ്റെ ആശ്രയങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാൻ നീ പരിപൂർണമാക്കി തരണം. റഹ്മാനെ, മരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹബീബായ നബിനെ കണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണം. റഹ്മാനെ, ഖബറിൽ വെച്ച് നബിനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. അള്ളാഹ്, മഹ്ശറിൽ വെച്ച് നബിനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. റഹ്മാനെ, സ്വർഗത്തിൽ ഹബീബായ നബിൻ്റെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം. അള്ളാ, ഞങ്ങളെ ഉമ്മ വാപ്പാമാർ, ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്ഥാപനത്തിനെ ഉള്ളിന് സ്നേഹിച്ച് സഹായിക്കുന്ന പല ആൾക്കാരുണ്ട്. എല്ലാവരെയും നീ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ നിർത്തുന്നു. തങ്ങൾ 10 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം റഫീഖ് സാഹിദ് സംസാരിക്കും. ഉടനെ ബായാർ തങ്ങൾ ഇവിടെ എത്തും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ളവരെ, തങ്ങൾ ഈ വേദിയിൽ